മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രന്റെ കോവിഡ് രോഗത്തിൽ വ്യക്തത വരുത്താൻ അതിനിർണായകമായ നീക്കത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറെടുക്കുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ രവീന്ദ്രനെ രണ്ട് തവണ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇ ഡി നോട്ടീസ് നൽകിയിരുന്നു. ആദ്യ തവണ കോവിഡ് രോഗം പറഞ്ഞൊഴിവായി, രണ്ടാം തവണ കോവിഡ് അനന്തര ചികിത്സയുടെ പേരിൽ തടിതപ്പുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ വലിയ സംശയങ്ങൾ ഇ ഡിക്കുണ്ട്. ശിവശങ്കറിന് ജാമ്യം കിട്ടും വരെ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരിക്കാനാണ് രവീന്ദ്രന്റെ നീക്കമെന്നാണ് കണ്ടെത്തൽ. ഈ സാഹചര്യത്തിൽ കോടതി അനുമതിയോടെ രവീന്ദ്രനെ പരിശോധിക്കാനാണ് നീക്കം. കോവിഡ് ബാധിച്ച ഒരാളുടെ ശരീരത്തിൽ അതിൻ്റെ ആൻറ്റിബോഡി ഉണ്ടാകും. ഇതുണ്ടോ എന്ന് പരിശോധിക്കാനാകും ശ്രമിക്കുക. ഇതിനുവേണ്ടി നാടകീയ നീക്കങ്ങൾ ഇ ഡി നടത്തും. ഇന്നാണ് ഇ ഡിക്ക് മുമ്പിൽ ഹാജരാകാൻ രണ്ടാമതും ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിലവിൽ മെഡിക്കൽ കോളേജിലെ ഐ സി യുവിലാണ് രവീന്ദ്രൻ ഉള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ആശുപത്രിയിൽ രവീന്ദ്രൻ പ്രവേശിച്ചത് രോഗചികിത്സയ്ക്കാണെന്ന് ഇ ഡി വിശ്വസിക്കുന്നില്ല. മൊഴി നൽകാൻ വൈകിപ്പിക്കാനും ശിവശങ്കറിന് ജാമ്യം കിട്ടാനുമാണിതെന്ന് ഇ ഡി കരുതുന്നു. അതുകൊണ്ടാണ് മറുനീക്കം നടത്തുന്നത്. അറസ്റ്റ് ഒഴിവാക്കാൻ പേടിയോടുകൂടി മെഡിക്കൽ കോളേജിൽ രവീന്ദ്രൻ ഒളിച്ചു താമസിക്കുന്നുവെന്നാണ് നിഗമനം. ഈ സാഹചര്യത്തിലാണ് രോഗത്തിൽ സ്ഥിരീകരണത്തിന് സമാന്തര നീക്കം നടത്തുന്നത്. വിദഗ്ധ ഡോക്ടറുടെ പാനൽ ഉണ്ടാക്കി ശ്രീചിത്രയിൽ പരിശോധിക്കാനാണ് ശ്രമം. കോവിഡ് ബാധിച്ചിട്ടുണ്ടോ എന്നാകും പരിശോധിക്കുക. ഇല്ലെന്ന് തെളിഞ്ഞാൽ ഉടൻ അറസ്റ്റ് ചെയ്യും. നിലവിൽ ശ്വാസതടസ്സത്തിനും പ്രമേഹത്തിനുമാണ് ചികിത്സ തേടിയിരിക്കുന്നത്. ഇതിൽ ഒന്നും ചെയ്യാൻ ഇ ഡിക്ക് കഴിയില്ല. എന്നാൽ കോവിഡ് വന്നിട്ടില്ലെന്ന് തെളിയിക്കാനായാൽ അത് അതിനിർണായകമാകും. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ശ്രീചിത്രയിൽ അതിനുള്ള സൗകര്യമൊരുക്കും. ഇതിന് കോടതി അനുമതി വാങ്ങണമോ എന്ന കാര്യവും പരിശോധിക്കും. ഈ ഓപ്പറേഷനുള്ള ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞു. കോവിഡ് ശാസ്ത്രീയ പരിശോധന കേന്ദ്ര നിയന്ത്രണത്തിലുള്ള ആശുപത്രിയിൽ നടത്തുന്നതിന് മുൻപ് മെഡിക്കൽ കോളേജ് അധികാരികളുമായി ആശയവിനിമയം നടത്തും. രോഗാവസ്ഥ മനസ്സിലാക്കും. അതിന് ശേഷമാകും നീക്കങ്ങൾ നടക്കുക. ശ്രീചിത്രയിൽ കുറച്ചു നാൾ മുമ്പ് വരെ ആശാലതയായിരുന്നു ഡയറക്ടർ. അന്ന് സംസ്ഥാന സർക്കാരിന് അനുകൂലമായിരുന്നു ആശുപത്രി നിലപാടുകൾ. എന്നാൽ ആശാലതയെ കേന്ദ്രം മാറ്റിയത് കോടതി ശരിവച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പുതിയ ഡയറക്ടർ എത്തിക്കഴിഞ്ഞു. അതിനാൽ സത്യസന്ധമായ പരിശോധനയ്ക്ക് ശ്രീചിത്രയിൽ അവസരമുണ്ടെന്നാണ് വിലയിരുത്തൽ. സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കർ 5 ദിവസത്തെ കസ്റ്റംസിന്റെ കസ്റ്റഡിയിൽ ആണ്. 10 ദിവസത്തെ കസ്റ്റഡിയാണ് കസ്റ്റംസ് കോടതിയിൽ ആവശ്യപ്പെട്ടത്. ശിവശങ്കറിൻ്റെ ഫോൺ പിടിച്ചെടുത്തത് കസ്റ്റംസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് രവീന്ദ്രൻ ഇന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാകാതിരിക്കാൻ കാരണമെന്നും ഇ ഡി കരുതുന്നു. ഈ മാസം 6 എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഹാജരാകാൻ നോട്ടീസ് നൽകിയപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളാണ് രവീന്ദ്രൻ അന്നും പറഞ്ഞത്. അന്ന് കോവിഡ് ആണെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് കോവിഡ് അനന്തര രോഗങ്ങളാണ് കാരണം. ഇങ്ങനെ തുടർച്ചയായി ഹാജരാക്കാത്തത് തന്ത്രമാണെന്നാണ് ഇ ഡിയുടെ ഇപ്പോഴുള്ള വിലയിരുത്തൽ. ശിവശങ്കർ ഇ ഡിയുടെ കസ്റ്റഡിയിലുള്ള സമയത്താണ് ആദ്യം ചോദ്യം ചെയ്യലിന് വിളിച്ചത്. അന്ന് കോവിഡ് പോസിറ്റീവ് ആണെന്ന് അന്വേഷണ ഏജൻസിയെ അറിയിച്ചിരുന്നു. രവീന്ദ്രനെയും ശിവശങ്കറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള അവസരമാണ് അന്ന് ഇ ഡിക്ക് നഷ്ടമായത്. ഇരുവരെയും ഒരുമിച്ച് ചോദ്യം ചെയ്താൽ പല കാര്യങ്ങളും പുറത്തു വരും. പൊതുവെ ചോദ്യം ചെയ്യലുകളോട് സഹകരിക്കാത്ത ആളാണ് ശിവശങ്കർ. ഇരുവരും ഒരുമിച്ച് ഒരേ സ്ഥലത്ത് ഉള്ളപ്പോൾ ഒഴിഞ്ഞു മാറൽ എളുപ്പമാകില്ല. അടുത്ത മാസം 2 ശിവശങ്കറിൻ്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. അതിനു മുൻപെങ്കിലും രവീന്ദ്രനെ ചോദ്യം ചെയ്യാനാണ് ഇ ഡിയുടെ ആലോചന. ഇവർ തമ്മിലുള്ള ആശയവിനിമയങ്ങളുടെ ഡിജിറ്റൽ രേഖകളടക്കം ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ട്. രവീന്ദ്രനിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ശിവശങ്കറിൻ്റെ ജാമ്യത്തിന് തടസ്സമാകും. ഈ സാഹചര്യത്തിലാണ് രവീന്ദ്രനെ അറസ്റ്റ് ചെയ്യാനുള്ള ഇ ഡി നീക്കം നടക്കുന്നത്.